കേരളത്തിലെ നേതാക്കൾക്കെതിരെ വിവാദ പരാമർശവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തെക്കൻ കേരളത്തിലെ നേതാക്കളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് സുധാകരന്റെ പരോക്ഷ വിമർശനം പ്രശാന്ത് കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് പ്രശാന്ത് രാമായണത്തെ പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള പരാമർശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തെക്കൻ കേരളത്തിലെ നേതാക്കളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന ഒരു കെ അധ്യക്ഷനാണ് നാളെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി ഇതിൽ നിന്നും വ്യക്തമാണല്ലോ പൂജ വിവാദമാകുന്ന ഒരു പ്രസ്താവന തന്നെയാണെങ്കിൽ ഒരു പരാമർശം തന്നെയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലെ ചോദ്യത്തിനാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ആ ചോദ്യം എങ്ങനെയായിരുന്നു തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമുള്ള നേതാക്കളെ എങ്ങനെ താങ്കൾ കാണുന്നു എന്നതായിരുന്നു ചോദ്യം അതിന് അദ്ദേഹത്തിന് മറുപടി ഇത് ചരിത്രപരമായി തന്നെ അതിലാ വ്യത്യാസം പ്രകടമാണ് അതിന് അദ്ദേഹം ഒരു കഥ ഞാൻ പറയാം രാം രാമായണത്തിലെ കഥ ഉദരി ഉദാഹരിച്ചുകൊണ്ട് തന്നെ ആ വ്യത്യാസം ഞാ വിവരിക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം മറുപടി പറയുന്നത് അതായത് ഈ ലങ്ക വിജയത്തിന് ശേഷം ശ്രീരാമൻ ലക്ഷ്മണനും ശ്രീരാമനും ശ്രീരാമൻ സീതയും കൂട്ടി പുഷ്പക വിമാനത്തിൽ വരുന്ന അവസരത്തിൽ വരുന്ന അവസരത്തിൽ കേരളത്തിലൂടെ എത്തുമ്പോൾ കേരളത്തിൻ്റെ തെക്കു ഭാഗത്ത് കടലിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ലക്ഷ്മണൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട് ഒരു ഒരു ചോദ്യം ഒരു ആവശ്യം ഒരു ചിന്ത ഉണരുന്നു ഈ ശ്രീരാമനെ കടലിലേക്ക് തള്ളിയിട്ട ശേഷം സീതയും കൊണ്ട് കടക്കാമെന്ന ചിന്ത കട വരുന്നു അതിനുശേഷം ഈ ഈ ചിന്ത ഉണ്ടെങ്കിലും അദ്ദേഹം ഒന്നും പ്രവർത്തിക്കുന്നില്ല ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുന്നു അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണൻ്റെ മനസ്സ് വായിച്ചിട്ട് ഇത് ലക്ഷ്മണ നിൻ്റെ ഈ ചിന്ത മാറുമ്പോൾ ലക്ഷ്മണ ഇത് നിൻ്റെ കുറ്റമല്ല ഇത് ഈ ഭൂമിയുടെ പ്രശ്നമാണ് അതായത് തെക്കൻ കേരളത്തിൻ്റെ പ്രശ്നമാണ് തെക്കൻ കേരളത്തിൻ്റെ ഭാഗത്തുകൂടി വന്നപ്പോഴാണ് ലക്ഷ്മണൻ്റെ മനസ്സിൽ ഈ ചിന്ത ഉണ്ടായത് വടക്കോട്ട് എത്തിയപ്പോൾ തൃശ്ശൂരേക്ക് എത്തിയപ്പോൾ ആ ചിന്ത മാറി അതായത് കേരളത്തിൻ്റെ രണ്ട് ഭാഗത്ത് ഉള്ള ആളുകളുടെ ചിന്ത രണ്ട് രീതിയിലാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ചരിത്രപരമായ ഒരു ഉദാഹരണം ചരിത്രത്തിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ രാമായണത്തിനൊന്നും ആരും അത്തരത്തിലൊരു കഥ കേട്ടിട്ടില്ല എന്നുള്ള ഒരു വിഷയം രണ്ട് കേരളത്തിൽ തന്നെ തെക്കും വടക്കുമുള്ളവർ രണ്ട് സ്വഭാവമുള്ളവരാൾ അല്ലെങ്കിൽ വടക്ക് തെക്കോട്ടുള്ളവർ മോശക്കാരാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് ഈ മറുപടിയിലൂടെ അദ്ദേഹം നടത്തി തീർച്ചയായും വിവാദമാകും കാരണം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ പലരും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് പല ബി ജെ പി ഹിന്ദു ഐക്യവേദി നേതാക്കളെല്ലാം തന്നെ ഈ വിഷയത്തോട് ഈ സുധാകരൻ്റെ ഈ മറുപടി അതിൻ്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഈ വാർത്തയിലെ വിവരങ്ങളും എല്ലാം അറിഞ്ഞപ്പോൾ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏതായാലും പ്രത്യേകിച്ചും നാളെ കെ പി നാളെ എ ഐ സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ശശിതരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിശദമായ ഒരു അഭിമുഖത്തിനിടയിൽ അവസാന ഭാഗത്താണ് കെ സുധാകരൻ ഈ വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പൂജ രണ്ട് വിഷയങ്ങൾ ഒന്ന് കേരളത്തിൻ്റെ രണ്ട് ഭാഗത്തുള്ളവർ അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും ജനവിഭാഗങ്ങളാണെങ്കിലും രണ്ട് സ്വഭാവമുള്ളവർ തെക്കോട്ടുള്ളവർ മോശക്കാരാണ് വടക്കോട്ടുള്ളവർ നല്ല ആളുകളാണെന്നും അത്തരത്തിൽ രണ്ട് മേഖലയിലുള്ളവർ തമാശയ്ക്കെല്ലാം പറയുമെങ്കിൽ പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് കെ പി സി സി പ്രസിഡന്റിനെ പോലുള്ള അത്തരത്തിലൊരു പരാമർശം ഈ ഒരു ഭൂ ഒരു ഭൂപ്രദേശത്തിൻ്റെ തന്നെ രണ്ട് ഭാഗത്ത് കേരളത്തിലുള്ളവരെ രിച്ച് കാണുന്നു വിഷയം അവിടെ ഒപ്പം തന്നെ രാമായണത്തിൽ ചരിത്രപരമായി ഇത്തരത്തിലൊരു കഥയുണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനൊരു അല്ലെങ്കിൽ അത്തരം ചിന്ത ഈ രാമായണത്തിലെ രണ്ട് ഒരു കഥാപാത്രത്തിന്റെ മനസ്സിൽ അല്ലെങ്കിൽ ലക്ഷ്മണന്റെ മനസ്സിൽ ഉണ്ടായി എന്നുള്ള ഒരു വിഷയം അത് വേറെ തരത്തിലുള്ള ചർച്ചകൾക്കും വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയരും അത് ഉറപ്പാണ്